നമസ്കാരം മണിച്ചപ്പിന്റെ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഹരി യൂണിയെക്കുറിച്ചാണ് സാധാരണക്കാരനായ ഒരാൾക്ക് കൈപൊള്ളിക്കുന്ന ഒന്നാണോ ഓഹരി രൂപിണി ശരാശരി വരുമാനം മാത്രം വെച്ച് ഓഹരി രൂപിണി ഒരാൾക്ക് സ്വപ്നം കാണാൻ കഴിയുമോ ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കിടയിലുണ്ട് അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന മണിച്ചപ്പാണ് ഇന്ന് നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നത് ഓഹരി പറ്റി ചർച്ച ചെയ്യുന്ന മണിച്ചപ്പിന്റെ ഒന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമുക്കിനി ഓഹരിയെപ്പറ്റി ചർച്ച ചെയ്യാം അല്ലേ പണമെന്നത് ജീവിക്കാൻ അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നല്ലവണ്ണം സമ്പാദിക്കണമെന്നും അല്ല കഴിയണമെന്നുമാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതിനായി കുറുക്കോഴികൾ നോക്കുന്ന ആളുകളുമുണ്ട് കേട്ടോ എന്നാൽ ജീവിതത്തിൽ സമ്പാദത്തിൽ എന്നല്ല ഏത് കാര്യത്തിലാണെങ്കിലും ആഗ്രഹം എന്ന സ്ഥാനത്ത് അത്യാഗ്രഹമാണെങ്കിൽ ഒന്നിനും പുറകെ ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമില്ല തോൽവി ഉറപ്പായിരിക്കും എന്ന കാര്യം ആദ്യമേ തന്നെ ഞാൻ ഓർമ്മിപ്പിച്ചുള്ളട്ടെ ലോകത്ത് പലതരത്തിൽ പണം ഉണ്ടാകാവുന്ന മാർഗങ്ങളുണ്ടെങ്കിലും അതിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒന്നാണ് ഓഹരി നിക്ഷേപം എന്നത് പെട്ടെന്ന് സമ്പാദിക്കുക എന്ന ചിന്ത കയറുന്നവർ കൈവെക്കുന്ന ഒരു മേഖലയാണ് ഓഹരി വിപണി എന്നാൽ ഇത് ചൂതാട്ടമോ ഭാഗ്യപരീക്ഷണമോ അല്ല തികച്ചും പഠിച്ചു ചെയ്യാവുന്ന ലളിതമായ രീതിയാണെന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ ഓഹരി ഇടിഞ്ഞു എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ നാളുകളായി നമ്മൾ കേൾക്കുന്നുള്ള എന്നാൽ ഇതിൽ എന്തെന്നും ഇതിൻ്റെ പിന്നാമ്പറം എങ്ങനെയെന്നും അറിയാത്ത ഒട്ടേറെ ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്കായിട്ടാണ് മണിച്ചപ്പിൻ്റെ ഈ എപ്പിസോഡ് അതായത് ഓഹരി വിപണി സ്പെഷ്യൽ എപ്പിസോഡ് ഓഹരി എന്തെന്നും ഓഹരി വിപണിയിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഘടകങ്ങളോ ഇതിൻ്റെ പ്രവർത്തനം എന്തെന്നും നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം പണവുമായി ബന്ധപ്പെട്ട എന്തും കച്ചവടം എന്ന ചരടിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് ഏർക്കും അറിയാമല്ലോ ഒരു കച്ചവടം ആരംഭിക്കുന്നതിന് മുൻപ് തീർച്ചയായും വേണ്ട ഒന്നാണ് മൂലധനം എന്നത് അത് സ്വരൂപിക്കാനായി പല വഴികളും കച്ചവടം തുടങ്ങുന്ന നോക്കാറുണ്ട് സ്ഥലം വിറ്റും പണയം വെച്ചും ആളുകളിൽ നിന്ന് വായ്പ വാങ്ങിയും തുടങ്ങി ബാങ്ക് ലോണിൽ വരെ ശ്രമിച്ച് കച്ചവടം ആരംഭിക്കുന്നവരാണ് മിക്കവരും ഈ വഴികളല്ലാതെ കച്ചവടം തുടങ്ങാനോ കച്ചവടം നിലനിർത്താനോ ഉള്ള മറ്റൊരു മാർഗ്ഗമാണ് ഓഹരി എന്നത് അതായത് കച്ചവടത്തിന് ആവശ്യമായ പണം കുറേ ആളുകളിൽ നിന്ന് ചെറുതുകയായി പിരിച്ചെടുക്കുന്ന പരിപാടി ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് വ്യാപാരം ആരംഭിക്കാൻ ഇരുപതിനായിരം രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ രണ്ടായിരം പേരിൽ നിന്നും പത്ത് രൂപ വീതം പിരിച്ചെടുത്താൽ വ്യാപാരത്തിനുള്ള പണമായി കച്ചവട സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിനായി ആളുകൾ ഇങ്ങനെ പണം നൽകുമ്പോൾ അവർക്ക് തങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഓഹരിയിൽ ഒരു ഉടമസ്ഥാവകാശം കമ്പനി നൽകും അത്തരത്തിൽ ഓഹരി കൈവശമുള്ളവരാണ് കമ്പനിയുടെ യഥാർത്ഥ ഉടമസ്ഥരെന്ന് പറയുന്നത് ഒരു കമ്പനി രണ്ട് തരത്തിലുള്ള ഓഹരികളാണ് നൽകുന്നത് പ്രിഫറൻസ് ഓഹരികളും ഇക്വിറ്റി ഓഹരികളും പ്രിഫറൻസ് ഓഹരി ഉടമകൾക്ക് ഒരു നിശ്ചിതമായ നിരക്കിൽ ഓഹരി ലഭിക്കും കമ്പനി അഥവാ ഇനി പൊളിഞ്ഞെന്ന് പറഞ്ഞാലും ഇവർക്ക് തുക തിരികെ ലഭിക്കും അഥവാ ഇനി കമ്പനി നഷ്ടത്തിലാണ് ഓടേണ്ടി വരുന്നതെങ്കിൽ ലാഭം ലഭിക്കുന്ന സമയത്ത് മുൻവർഷത്തെയും ചേർത്ത് നൽകുന്ന പരിപാടി ഈ പ്രിഫറൻസ് ഷെയറിലുണ്ട് ഇത്തരത്തിൽ നഷ്ടമുണ്ടാകാതിരിക്കാനുള്ള ഷെയറുകൾ അത് ക്യൂമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറുകൾ എന്ന് പറഞ്ഞാണ് നൽകുന്നത് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് ഈ ഓഹരി ഉടമകൾക്ക് മുൻഗണന ലഭിക്കാറില്ല മുൻഗണന ഓഹരി ഉടമകൾക്കും മറ്റ് ധനമിടപാട് നടത്തിയവർക്കും വിഹിതം നൽകി കഴിഞ്ഞ ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഉടമകൾക്ക് അവരുടെ വിഹിതം ലഭിക്കുകയുള്ളൂ എന്നാൽ ഈ ഓഹരി ഉടമകൾക്ക് കമ്പനിയിൽ വോട്ടവകാശമുണ്ട് അതുവഴി കമ്പനിയുടെ നിയന്ത്രണത്തിൽ അവർക്ക് പങ്കാളിത്തമുണ്ട് എന്നാണ് ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അതിൻ്റെ അളവ് എപ്പോഴും ഇക്വിറ്റി ഷെയറുകൾക്കാണ് കൂടുതൽ എന്നാണ് ശ്രദ്ധേയമായ കാര്യം ലാഭം അധികമാണെങ്കിൽ ബോണസ് ഷെയർ ലഭിക്കുന്ന ലഭിക്കുന്നൊരു ഗുണവും ഇക്വിറ്റി ഷെയറുകൾക്കുണ്ട് രാജ്യത്തെ ഏത് സാധാരണക്കാരനും പങ്കാളിയാകാവുന്ന നിയമാനുസൃതമായ നിക്ഷേപമാണ് ഓഹരി എന്ന് പറയുന്നത് എന്നാൽ ഇത് സുരക്ഷിതമാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് നിക്ഷേപം അതിലുള്ള ആഴത്തിലുള്ള അറിവ് ലാഭനഷ്ട സാധ്യതകളെ മുൻകൂട്ടി അറിയാനുള്ള ഒരു ശേഷിയൊക്കെയാണ് ഓഹരിയിൽ പണം നിക്ഷേപിച്ച് അതിൻ്റെ പ്രവർത്തനവും മാറ്റങ്ങളുമൊക്കെ മനസ്സിലാക്കിയാൽ വീട്ടിലിരുന്ന് തന്നെ മികച്ചൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ ആർക്കും സാധിക്കും ഓഹരി എന്നതിൻ്റെ വില നിശ്ചയിക്കുന്നത് ചരക്കുകളുടെ സംവരണവും അതിൻ്റെ ആവശ്യകതയുമാണ് അതായത് ഓഹരി വാങ്ങേണ്ടതായ അവസ്ഥയെ ഡിമാൻഡെന്നും വിൽക്കുന്ന അവസ്ഥയെ സപ്ലൈ എന്നും പറയുന്നു അതായത് കൊടുക്കുന്ന ആളും വിൽക്കുന്ന ആളും ഓഹരിക്കൊരു വില നിശ്ചയിച്ച ശേഷം ഇടപാട് ഉറപ്പിക്കുന്ന സമയത്ത് ആ ഓഹരിക്കൊരു കൃത്യമായൊരു വിലയാണ് അതിന് വരുന്നത് ഇത്തരം കച്ചവടം ഉറപ്പിക്കലിൽ ഓഹരിയുടെ വില കൂടുകയാണെങ്കിൽ അതിനെയാണ് അപ്പ് ട്രെൻഡെന്ന് വിളിക്കുന്നത് മറിച്ച് കുറയുകയാണെങ്കിൽ അതിന് ഡൗൺ ട്രെൻഡ് എന്ന് വിളിക്കും അപ്പോൾ ഓഹരി വിപണി ഉയരുന്ന അവസ്ഥയെ അല്ലെങ്കിൽ ഉയരാൻ ആഗ്രഹിക്കുന്നവരെയാണ് എന്ന് പറയുന്നത് മറിച്ച് ഓഹരി വിപണി അല്ലെങ്കിൽ ഓഹരി വില കുറയുന്ന അവസ്ഥയോ അല്ലെ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരെയാണ് നമ്മൾ ബെയർ എന്ന് പറയുന്നത് അപ്പം പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടു ബിസിനസ് കോളങ്ങളിലെ കാളയുടെയും കരളിയുടെയും ചിത്രത്തിനുള്ള ഒരു ഗുട്ടൻസ് എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് പിടിയിട്ട് കാണാം അടുത്തതായി അറിയാനുള്ള പ്രധാന സംഗതിയാണ് ഓഹരി വില എങ്ങനെ കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു എന്നത് സംഗതി നിസ്സാരമാണ് നന്നായി വ്യാപാരം നടക്കുന്ന സ്ഥാപനമാണെങ്കിൽ ഓഹരിക്ക് മികച്ച വലിയ അവ വാങ്ങാനും ആളുണ്ടാവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഓഹരിയിൽ നിന്നും മികച്ച ലാഭം ലഭിക്കുന്ന കണക്കുകൂട്ടലിലാണ് ഈ ആളുകൾ ഇത്തരം ഓഹരികൾ വാങ്ങുന്നത് എന്നാൽ നഷ്ടം നേരിടുന്ന ഒരു കമ്പനിയുടെ ഓഹരി വാങ്ങാൻ ആരും തയ്യാറായിരുന്നു വരില്ല അതായത് ഒരു കമ്പനിക്കോ ഒരു കൂട്ടം കമ്പനികൾക്കോ ഇപ്പോൾ നഷ്ടം സംഭവിക്കുമ്പോഴാണ് വിപണിയിൽ ഇടിവ് എന്ന ഒരു വാർത്ത പത്രത്തിൻ്റെ തലക്കെട്ടുകൾ എന്ന് അറിയുന്നത് പല ഘടകങ്ങളാണ് ഒരു കമ്പനിയുടെ വളർച്ചയെ തീരുമാനിക്കുന്നതെന്ന് പറയുന്നത് ഇത് കൃത്യമാണെങ്കിൽ വ്യാപാരത്തിലും ഓഹരിയിലും അത് മുന്നേറ്റം പ്രതിഫലിപ്പിക്കും എന്ന കാര്യം ഉറപ്പാണ് മികച്ച വ്യവസായ വളർച്ച പുത്തൻ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം മികച്ച ജീവനക്കാരും നടത്തിപ്പ്യീതിയും ജനങ്ങളിൽ ആ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന വിശ്വാസം പ്രവർത്തന സ്ഥലം അല്ലെ അവിടുത്തെ സ്ഥലത്തെ നിയമം അനുസരിക്കുന്നതും ഭരണകൂടവുമായുള്ള കമ്പനിയുടെ ബന്ധം സഹകമ്പനികളുമായി കമ്പനികളുമായി ഒത്തുനോക്കിയാൽ മുൻനിരയിൽ തന്നെ ഉറപ്പിക്കാവുന്ന ഘടകങ്ങൾ ഈ ഓഹരിയിൽ അധികാരം സ്ഥാപിച്ച ശേഷം അതായത് കമ്പനി ഓഹരി അധികാരം സ്ഥാപിച്ച ശേഷം അതിന് പുറമെയുള്ള അങ്ങനെയുള്ള ആളുകളെ ഈ കമ്പനി എങ്ങനെ നിയന്ത്രിക്കുന്നു തുടങ്ങി ഒട്ടേറെ ഘടകങ്ങളാണ് ഒരു കമ്പനിയെ അതിൻ്റെ ഉയർച്ചയിലേക്ക് നയിക്കുന്നതെന്ന് പറയുന്നത് ഇനി അടുത്തായി നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ച് പറയാം ഏത് കച്ചവടത്തിനും ഒരു കച്ചവട സ്ഥലം വേണം അതായത് അത്തരത്തിൽ ഓഹരി ഇടപാട് നടത്തുന്ന ഇടമാണ് ഓഹരി വിപണി അഥവാ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അതായത് ഓഹരികളുടെ കച്ചവടം നടക്കുന്ന ഒരു ചന്ത അത്തരം കച്ചവടങ്ങളെ ഏകീകരിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രധാനമായും രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ എൻ എസ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ ബി എസ് ഇ അതായത് ഓഹരി വാങ്ങണമെങ്കിലും വിൽക്കണമെങ്കിലും ഒരാൾക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നേരിട്ടെത്തി അത് വാങ്ങാനൊന്നും സാധിക്കില്ല പകരം എക്സ്ചേഞ്ചിൽ അംഗത്വമുള്ള ആളുകളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ വഴിയാണ് നമ്മൾ ഈ ഓഹരികൾ എന്ന് പറയുന്ന സംഭവം വാങ്ങുന്നത് ഇത്തരത്തിലുള്ള ആളുകളെയാണ് ബ്രോക്കർമാർ എന്ന് പറയുന്നത് ഇവർക്ക് ഈ സബ് ബ്രോക്കേഴ്സും ഉണ്ടാവാറുണ്ട് ഈ ബ്രോക്കറേജ് എന്ന് വിളിക്കുന്ന വിളിക്കുന്നൊരു ഫീസാണ് ഇവരുടെ സേവനത്തിന് ഓഹരി വാങ്ങുന്നയാൾ നൽകേണ്ടത് ഇന്ത്യയിലെ ഓഹരി വിപണി നടക്കുന്നത് പ്രധാനമായും ഈ രണ്ട് എക്സ്ചേഞ്ചുകളിലൂടെയാണ് നമ്മൾ പറഞ്ഞല്ലോ അതാണ് എൻ എസ് സി എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബി എസ് സി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇതിന് പിന്നാലെ നാം കേട്ടിട്ടുള്ള വാക്കുകളാണ് സെൻസെക്സും നിഫ്റ്റിയും എന്നത് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ലോകത്തിൽ പ്രധാനമായുള്ള പത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ മുൻനിരയിൽ തന്നെയാണ് ബി എസ് സിയുടെ സ്ഥാനം ഏഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൂടിയാണ് ഈ ബി എസ് സി എന്നും നാം ഓർക്കണം രണ്ടായിരത്തി ഏഴിലെ കണക്ക് വെച്ച് നോക്കിയാൽ നാലായിരത്തി എഴുന്നൂറിലധികം കമ്പനികളാണ് ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അതിലധികം കമ്പനികളുണ്ടെന്ന് പ്രത്യേകം നമ്മൾ പറയേണ്ട ആവശ്യമില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിലാണ് ബി എസ് സി പ്രവർത്തിച്ചു തുടങ്ങിയത് ഏറ്റവും വലിയ വിപണന വ്യാപ്തിയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ബി എസ് സി സാധാരണയായി ബി എസ് സിയിൽ ഓഹരി വിപണനം ആരംഭിക്കുന്നത് രാവിലെ ഒമ്പത് കാലം മുതൽ വൈകുന്നേരം ഒരു മൂന്നര വരെയാണ് അപ്പം ശനി ഞായർ ദിവസങ്ങളിൽ ബി എസ് സിക്ക് അവധി ദിനങ്ങളാണ് ബി എസ് സിയുടെ ഓഹരി സൂചികയെ വിളിക്കുന്ന പേരാണ് ബി എസ് സി സെൻസെക്സ് എന്നത് എന്താണ് സെൻസെക്സ് സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നതിൻ്റെ രൂപമാണ് സെൻസെക്സ് എന്ന് പറയുന്നത് തിരഞ്ഞെടുത്ത മുപ്പത് ഓഹരികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മാർക്കറ്റ് മൂല്യം അടിസ്ഥാനമാക്കിയാണ് ഈ സെൻസെക്സിൻ്റെ ഒരു മൂല്യം കണക്കാക്കുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു കമ്പനിയുടെ നിലവിലുള്ള ഷെയറുകളുടെ ഈ മാർക്കറ്റ് മൂല്യമാണ് അപ്പോൾ സ്റ്റോക്ക് വില ഷെയറുകളുടെ എണ്ണത്തിൽ ഗുണിച്ചാണ് ഈ മൂല്യം കണ്ടെത്തുന്നത് അപ്പം വ്യാപാര സമയത്ത് ഓരോ പതിനഞ്ച് മിനിറ്റിലും സെൻസെക്സ് മൂല്യം പുനർനിർവഹിക്കും അതായത് തിരഞ്ഞെടുത്ത ഈ മുപ്പത് ഓഹരിയുടെ വില കുറയുമ്പോൾ സെൻസെക്സ് കുറയും അപ്പോൾ ഓഹരി വില കൂടുകുമ്പോൾ സെൻസെക്സ് കൂടുകയുമാണ് ചെയ്യുന്നത് ഇപ്പം എന്താണ് സെൻസെക്സ് എന്ന് മനസ്സിലായല്ലോ രാജ്യത്തെ രണ്ടാമത്തെ വലിയ ഓഹരി വിപണിയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ എൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എൻ എസ് ഇ സ്ഥാപിതമാകുന്നത് മുംബൈയാണ് എൻ എസ് സിയുടെ ആസ്ഥാനം അപ്പം എൻ എസ് സിയുടെ വ്യാപാര സൂചികയാണ് നമ്മൾ കേട്ടുള്ള നിഫ്റ്റി എന്ന് പറയുന്നത് വ്യാപാര സമയം രാവിലെ ഒമ്പത് കാലം മുതലും വൈകിട്ട് മൂന്നര വരെയാണ് ഇതിൽ വ്യാപാരം രണ്ട് സെഗ്മെൻ്റായിട്ട് നടക്കുന്നുണ്ട് ഇക്വിറ്റി സെഗ്മെൻറ്റും ഡെപ് മാർക്കറ്റ് സെഗ്മെൻറ്റും അപ്പം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി വിപണി സൂചികയാണ് നിഫ്റ്റി എന്ന് ഇപ്പോൾ നാം പറഞ്ഞല്ലോ ഇനി നമുക്കത് എന്താണെന്ന് നമ്മൾ നോക്കാം അതായത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള അൻപത് വലിയ കമ്പനികളുടെ ലാർജ് ക്യാപ് സ്റ്റോക്സ് ഉള്ളതാണ് ഈ നിഫ്റ്റി സൂചിക എന്ന് പറയുന്നത് നിഫ്റ്റി അൻപത് എന്നറിയപ്പെടും ഇവയെ കൂടാതെ ചെറിയ ഓഹരികളുള്ള സ്മോൾ ക്യാപ് ഓഹരികൾ അടങ്ങുന്ന സ്മോൾ ക്യാപ് ഇൻഡെക്സ് മിഡ് ക്യാപ് ഓഹരികൾ അടങ്ങുന്ന മിഡ് ക്യാപ് ഇൻഡെക്സ് ഇത് കൂടാതെ ഓരോ സെക്ടറിൻ്റെയും മൂല്യം പ്രതിനിധാനം ചെയ്യുന്ന സെക്ടറൽ ഇൻഡെക്സ് ഉണ്ട് അതായത് സെക്ടറൽ ഇൻഡെക്സ് ഐ ടി മെറ്റൽ ഫാർമ ബാങ്കിങ് അങ്ങനെ ഇത്തരം സെക്ടറുകളാണ് അങ്ങനത്തെ സെക്ടറൽ ഇൻഡെക്സിൽ വരുന്നത് ഇനി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനമാണ് നിക്ഷേപകർക്ക് സംരക്ഷണം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഉണ്ട് നിക്ഷേപകർക്ക് സംരക്ഷണം നൽകാനുള്ള സ്ഥാപനവും ഇതിനൊപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി രാജ്യത്തെ നിക്ഷേപകരുടെ താല്പര്യം അവരുടെ സംരക്ഷണം അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനും ഓഹരി വിപണിയുടെ ഉന്നതിക്കും അതിൻ്റെ സംരക്ഷണത്തിനും അതിൻ്റെ കുറവുകളെ നിയന്ത്രിക്കാനും വേണ്ടിയാണ് സെബി സ്ഥാപിതമായത് പക്ഷേ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കാനുള്ള ഒരു കാര്യശേഷി സെബിക്കില്ലെന്ന് തെളിയിച്ച സംഭവവും പണ്ടുണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെ സെബിക്ക് ഒരു നിയമപരമായ പദവി നൽകണം അതൊരു ആവശ്യമായി തീരുകയും ചെയ്തു ഇതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം സെബി ഒരു നിയമാധിഷ്ഠിത സ്ഥാപനമായി മാറുന്നത് രാജ്യത്തെ നിക്ഷേപകർ ആവശ്യങ്ങൾ സംരക്ഷിക്കുകയും പരാതികൾ പരിഹരിക്കുകയും ചെയ്യുന്നതിൽ സെബിക്ക് മുഖ്യ പണികളുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഓഹരി എന്താൽ എന്താണെന്നും അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ മണിച്ചപ്പിലൂടെ നമ്മൾ പങ്കുവച്ചത് ഇനി ഓഹരി നിക്ഷേപം എങ്ങനെ നടത്താം അതിൻ്റെ ലാഭവും നഷ്ടവും ഒക്കെ എങ്ങനെയാണ് ഇത് പണമായി മാറുന്നത് എങ്ങനെ മികച്ച സ്റ്റോക്ക് ബ്രോക്കർമാരെ കണ്ടെത്താനുള്ള വഴികൾ നിക്ഷേപത്തിൽ വരാവുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ മികച്ച ഓഹരി നിക്ഷേപം കണ്ടെത്താനുള്ള വഴികൾ നിക്ഷേപിക്കാനുള്ള സമയം കൃത്യമാണോ എന്ന് എങ്ങനെ അറിയാം മ്യൂച്വൽ ഫണ്ടുകൾ എന്നാൽ എന്നാലെന്നാണ് എൻ്റെ ഓഹരിയെപ്പറ്റി അറിയാൻ ഇനിയും വഴികളുണ്ട് അതാണ് ഇനി മണിച്ചപ്പിൻ്റെ ഓഹരി സ്പെഷ്യൽ രണ്ടാം എപ്പിസോഡിൽ വരുന്നത് ഏവരും അടുത്ത മണിച്ചപ്പിനായി കാത്തിരിക്കുക ഓഹരിയെ ഓഹരിയെപ്പറ്റിയുള്ള വിശദവിവരങ്ങളുമായിട്ടുള്ള രണ്ടാം എപ്പിസോഡ് വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തും അപ്പോൾ മണിച്ചപ്പിനെപ്പറ്റി ഒന്നുകൂടെ പറയാം പണവുമായി ബന്ധപ്പെട്ട എന്തും പണവുമായി ബന്ധപ്പെട്ട എന്തും മണിച്ചപ്പിലെ വാർത്തയാണ് അങ്ങനെ ഒരു വാർത്ത നിങ്ങളുടെ കയ്യിൽ തരാൻ തീർച്ചയായും താഴെ കാണുന്ന മെയിൽ ഐ ഡിയിൽ ഞങ്ങൾ അയച്ചു തരാം തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അടുത്ത മണിച്ചപ്പുമായി ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് അതുകൊണ്ട് തന്നെ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ